കറുത്ത പൊന്നെന്ന വിളിപ്പിയിലുള്ള കുരുമുളകിന് ഏറെക്കാലത്തിനുശേഷം വില വർദ്ധിക്കുന്നത് കർഷകർക്ക് പ്രതീക്ഷയായി മാറുന്നു ഒരു കാലത്ത് കുരുമുളക് കൃഷിയാൽ സമ്പന്നമായിരുന്ന വയനാട്ടിൽ വ്യാപകമായുണ്ടായ മഞ്ഞളിപ്പ് ദ്രുതവാട്ട രോഗം മൂലം ഒട്ടേറെ കർഷകർ പ്രതിസന്ധിയിലായിരുന്നു രോഗബാധ വ്യാപകമായതോടെ കനത്ത നഷ്ടം താങ്ങാനാവാതെ പല കർഷകരും കുരുമുളക് കൃഷി ഉപേക്ഷിച്ച് മറ്റ് കൃഷിയിലേക്ക് തിരിയുകയും ചെയ്തിരുന്നു നേരത്തെ ഹെക്ടർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന കുരുമുളക് കർഷകരിൽ പലരും നഷ്ടം സഹിക്കാനാവാതെ സമ്മിശ്ര കൃഷിയിലേക്ക് മടങ്ങുന്നതും ജില്ലയിൽ നിന്നുള്ള കാഴ്ചയായിരുന്നു ഇത്തരത്തിൽ ഉൽപാദനത്തിലുണ്ടായ ഗണ്യമായ കുറവാണ് വീണ്ടും കുരുമുളകിന് വില പ്രധാന കാരണം രണ്ടായിരത്തി പതിനാലിൽ കുരുമുളക് കിൻഡലിന് എഴുപത്തിരണ്ടായിരം രൂപ വരെ ഉണ്ടായിരുന്നു പിന്നീട് വില താഴ്ന്ന് മുപ്പത്തിരണ്ടായിരത്തിലെത്തി ഏറെക്കാലത്തിന് ശേഷം ഇക്കഴിഞ്ഞ ഫെബ്രുവരി അവസാനം മുതലാണ് കുരുമുളകിന്റെ വിലയിൽ വീണ്ടും വർധനമുണ്ടായത് മാർച്ച് മാസം മുതൽ ഈ വില വീണ്ടും ഉയർന്ന് മുപ്പത്തിയാറായിരം വരെ എത്തിയിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വില ഉയർന്ന് കടന്നു നിലവിൽ രൂപ വരെ ഒരു കിലോ കുരുമുളകിന് വിപണിയിൽ വിലയുണ്ട് അതേസമയം വിപണിയിൽ വില ഉയരുമ്പോഴും വർഷങ്ങളായി നഷ്ടം സഹിച്ചു വരുന്ന കർഷകരിൽ പലരും നിരാശയോടെ തന്നെയാണ് പ്രതികരിക്കുന്നത് ഏറെ കാലമായിട്ട് കടന്നുപോകുന്നത് കാരണം കീടപാതകൾ മഞ്ഞറിപ്പ് അതുപോലെ തന്നെ ദ്രുതവാട്ടം ഇതെല്ലാം മൂലം കുരുമുളക് കൃഷി പാടെ പോയി രണ്ടാമത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പോലും മൂന്നാം വർഷം കായ്ച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ആ ചെടി നശിച്ചു അവസ്ഥയാണ് നിലവിലുള്ളത് ഇപ്പോൾ കുറച്ച് വിലവർധനം വരുന്നുണ്ട് അത് കൃഷിക്കാർക്ക് സന്തോഷകരമാണ് എങ്കിൽ പോലും ഇത് പറിച്ചെടുക്കാൻ പറ്റുന്നൊരു സ്ഥിതി ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ആ സൈസിലാണ് ഇതിനെ രോഗബാധകൾ വരുന്നത് ഇതിന് നമ്മുടെ ശാസ്ത്രജ്ഞരമൊന്നും ഒരു കൃത്യമായ പ്രതിവിധിയൊന്നും ആരും കണ്ടെത്തി കൃഷിക്കാരുടെ അടുത്തേക്ക് എത്തിക്കാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിലവർധനവും കൃഷിക്കാർക്ക് പ്രയോജനപ്പെടും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും സംശയമാണുള്ളത് എന്തായാലും ഉൽപ്പാദന ചെലവ് ഏറെ വർധനവും നേരത്തേക്ക് എഴുപത്തിരണ്ടായിരം രൂപ വരെ വിലയുണ്ടായിരുന്ന ഗുരുമുള്ളതിനാണ് ഇപ്പോൾ ഈ നാൽപ്പത്തിരണ്ടൊക്കെ വന്നിരിക്കുന്നത് അത് ഉൽപാദന ചെലവായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വലിയൊരു വർധനമാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല ആ സ്ഥിതിയാണിപ്പോൾ നിലവിലുള്ളത് പ്രതീക്ഷയായി വിലയുരുമ്പോഴും വീണ്ടും ഒരു വിളവെടുപ്പ് കാലമെത്തുമ്പോൾ വില കൂപ്പുകുത്തുമോ എന്നാണ് പലരുടെയും ആശങ്ക മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി ഉൽപാദന ചിലവ് ക്രമാതീതമായി വർദ്ധിച്ചുവെന്നാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് വേരൽ ശക്തമായി വരൾച്ചയെത്തുന്നതോടെ തോട്ടങ്ങളിൽ രോഗബാധ കണ്ടു തുടങ്ങും ഇതോടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമാകും എങ്ങനെ മരുന്നുകൾ ചെയ്താലും ദ്രുതവാട്ടമടക്കമുള്ള രോഗങ്ങൾ കണ്ടു തുടങ്ങിയാൽ കുരുമുളക് വള്ളികളോടെ തന്നെ നശിച്ചു പോകും ഇക്കഴിഞ്ഞ സീസണിൽ പോലും ജില്ലയിൽ ഏറ്റവുമധികം കുരുമുളക് തോട്ടങ്ങളുള്ള പുൽപ്പള്ളി മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിൽ മഞ്ഞളിപ്പ് രോഗമടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇലകൾക്ക് മഞ്ഞ നിറം ബാധിച്ച് കരിഞ്ഞുണങ്ങുന്ന ഈ രോഗത്തെ കർഷകർ എന്നും ആശങ്കയോടെയാണ് നോക്കിക്കാണാറുള്ളത് ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് കൃഷി നടത്തി വരുമ്പോഴായിരിക്കും അപ്രതീക്ഷിതമായി രോഗബാധ യഥാസമയം രോഗകാരണം കണ്ടെത്താനോ അതിന് പ്രതിവിധി നിർദ്ദേശിക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട് ഉത്പാദനത്തിന് വൻ ഇടിവുണ്ടായതോടെ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് പോലും കുരുമുളക് ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ശ്രീലങ്ക വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കുരുമുളക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യമനുസരിച്ച് ഉൽപാദനത്തിൽ ഉണ്ടായ കുറവ് മൂലം വരും ദിവസങ്ങളിൽ വില അമ്പതിനായിരം കടന്നേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഗുണമേന്മയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വയനാടൻ കുരുമുളക് അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും കുരുമുളക് കൃഷിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒട്ടനവധി കർഷകർക്ക് ഈ വില വർധന നൽകുന്ന പ്രതീക്ഷ ചില്ലറയല്ല നടിയിൽ വസ്തുക്കൾ തന്നെ ഇവിടെ ലഭ്യമല്ല കർണാടകയിൽ നിന്നൊക്കെയാണ് നടിയിൽ വസ്തുക്കൾ കൊണ്ടുവരുന്നത് അതിന്റെ ഗുണനിലവാരം നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് നല്ലതാണെന്ന് പറയാനും പറ്റാത്ത സ്ഥിതിയാണ് നേരത്തെ നമുക്കറിയാം ഉൾപ്പള്ളി ഭാഗത്തൊക്കെ ദിവസവും ഓരോ കടയിലും തന്നെ ഓരോ ലോഡ് കുരുമുളക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴൊക്കെ മാസങ്ങൾ കഴിഞ്ഞാൽ പോലും മൊത്തം കടകളിൽ നിന്ന് എടുത്താൽ പോലും ഒരു ലോഡ് കുരുമുളക് ഇല്ലാത്ത ഒരവസ്ഥയാണ് പുൽപ്പള്ളി ടൗണും അതുപോലെ മുള്ളങ്കല്ലി പഞ്ചായത്തിൻ്റെ വിവിധ ടൗണുകളിലൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഏറെ നശിച്ചുപോയ ഒരു കൃഷിയാണ് ഈ കുരുമുളക് കൃഷി ഇനിയിപ്പോൾ വിലവർധനമൊക്കെ വരുമ്പോൾ നടീൽ വസ്തുക്കളൊക്കെ സർക്കാർ ഏജൻസികൾ ഏതെങ്കിലുമൊക്കെ വിതരണം ചെയ്താൽ കൃഷിക്കാർ കൃഷി ചെയ്യാൻ തയ്യാറാകും പക്ഷേ അതിന് സാമ്പത്തിക സഹായങ്ങളും മറ്റ് സാങ്കേതിക സഹായങ്ങളും ഒക്കെ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് എങ്കിൽ മാത്രമേ ഇനി ആണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഉൽപാദനം നമ്മുടെ ഈ പ്രദേശത്ത് സാധ്യമാവുകയുള്ളൂ വില വർദ്ധനവ് സന്തോഷകരമാണെങ്കിലും രോഗബാധയെക്കുറിച്ചുള്ള കർഷകരുടെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണെന്ന് കുരുമുളക് കർഷകനായ ജോസ് കണ്ണന്തുരുത്തി പറയുന്നു നടൽ വസ്തുക്കൾ പോലും ഇപ്പോൾ ജില്ലയിൽ ലഭ്യമല്ല കർണാടകയിൽ നിന്നാണ് നിലവിൽ കൊണ്ടുവരുന്നത് അതിന്റെ ഗുണമേന്മയടക്കമുള്ള കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു വിപണിയിൽ വില ഉയർന്നത് കൊണ്ട് മാത്രം നിലവിൽ കൃഷി നടത്താനുള്ള സാഹചര്യം പല കർഷകർക്കുമില്ല നടീൽ വസ്തുക്കളും സാമ്പത്തിക സഹായവുമെല്ലാം നൽകി സർക്കാർ കർഷകർ പോകം നിന്നാൽ കൂടുതൽ പേർ വീണ്ടും കുരുമുളക് കൃഷിയിലേക്ക് തിരിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കറുത്ത പൊന്നിന്റെ നാടെന്ന വിളിപ്പേരുണ്ടായിരുന്ന കുടിയേറ്റ മേഖലയായ പുൽപ്പള്ളിയിലും മറ്റും ഒരു കടയിൽ പോലും ഒരു ലോഡ് കുരുമുളക് കയറ്റിപ്പോകുന്ന കാലമുണ്ടായിരുന്നു ഇന്ന് എല്ലാ കടകളിൽ നിന്നും കൂടി ഒരു ലോഡ് പോലും കിട്ടാത്ത അവസ്ഥയാണുള്ളത് വാടെ നശിച്ചുപോയ കുരുമുളക് കൃഷി പഴയ പ്രതാപകാലത്തേക്ക് മടക്കിക്കൊണ്ടുവരാൻ കൃഷി വകുപ്പ് അടക്കം സഹായിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നാണ് കർഷകർക്ക് പറയാനുള്ളത് സമയം ഡെസ്ക് വയനാട്